ഹരിയാനയിൽ ബി ജെ പി ഉണ്ടാക്കിയ അപ്രതീക്ഷിത മുന്നേറ്റത്തിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ഭരണം പിടിച്ചുവെന്ന പ്രതീക്ഷയിൽ പാർട്ടി ആസ്ഥാനത്ത് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് കണക്കിൽ വൻ ട്വിസ്റ്റ് സംഭവിച്ചത്. കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കി വൻ കുതിപ്പാണ് ബി ജെ പി നടത്തിയത്. ഇതോടെ സംസ്ഥാനത്ത് ബി ജെ പി മൂന്നാമതും അധികാരത്തിലേറിയിരിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകളും ബാലറ്റുകളും എണ്ണിത്തുടങ്ങിയപ്പോൾ ഹരിയാനയിൽ ആദ്യ ലീഡ് ലഭിച്ചത് കോൺഗ്രസിനായിരുന്നു. എന്നാൽ ആദ്യ 4 റൗണ്ട് കഴിഞ്ഞതോടെ ബി ജെ പിയുടെ സീറ്റുകൾ കുതിക്കാൻ തുടങ്ങി. തെക്കൻ ഹരിയാന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബി ജെ പി തൂത്തുവാരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മാത്രമല്ല ജാട്ട് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് വിമതരാണോ പണി കൊടുത്തത് എന്ന നിരീക്ഷണവും ഉയരുന്നുണ്ട്. സീറ്റ് ലഭിക്കാത്തതിനെ ചൊല്ലി നിരവധി നേതാക്കൾ പാർട്ടി വിട്ടിരുന്നു. ഇതിൽ പലരും സ്വതന്ത്രരായി മത്സരിക്കുകയും ചെയ്തു. ഇവരെല്ലാം തന്നെ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. കോൺഗ്രസ് വിമതർക്കെതിരെ ദുർബലരായ സ്ഥാനാർത്ഥികളെയായിരുന്നു ബി ജെ പി ഇറക്കിയത്. ഇതുവഴി വോട്ട് ഭിന്നിപ്പിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിട്ടത്. അതും വിജയം കണ്ടുവെന്ന് വേണം കരുതാൻ. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വെവ്വേറെയാണ് മത്സരിച്ചത്. ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ഇത് കാരണമായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബി ജെ പി ചെറിയ വോട്ടിന് ലീഡ് ചെയ്യുന്ന പലയിടത്തും ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ ആം ആദ്മി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെട്ടു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്താൻ കഴിയാത്തതിനാലാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയത്. 90 അംഗ സഭയിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യം 46 സീറ്റുകളാണ്. ബി ജെ പിക്ക് അതിന് സാധിക്കുകയും ചെയ്തു. കോൺഗ്രസ് വിമതരിൽ പലരും ബി ജെ പിക്ക് പിന്തുണ കൊടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അതേസമയം മികച്ച വിജയം നേടാനായില്ലെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസിന്റെ നില കൂടുതൽ പരങ്ങലിലായേക്കുമെന്ന നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. ഇതിനോടകം തന്നെ പാർട്ടിയിൽ അധികാര തർക്കം നിലനിൽക്കുന്നുണ്ട്. മുതിർന്ന നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയും ദളിത് നേതാവ് കുമാര സെൽജയും തമ്മിലാണ് തർക്കങ്ങൾ. ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും ഇത് കോൺഗ്രസിന് വലിയ തലവേദന തീർക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.